മിതഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദിവസവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓട്സ് ഓംലേറ്റ് ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യല്. അപ്പോൾ ആ ഓട്സ് ഓംലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് ഓട്സ് ആണ് എടുത്തതാണ്. അത് ഞാൻ മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ദേ ഇതേപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് എടുത്ത് വെച്ചേണ്ടത്. അത് 10 മിനിറ്റ് ഒന്ന് കൂളായിരിക്കണം, അത് ചെറുതായിട്ടൊന്ന് തണുപ്പിക്കണം, എന്നിട്ട് വേണം ഇതിലേക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് കുറച്ചേശം ഒഴിച്ച് വേണം ഇളക്കി 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 അത് നന്നായിട്ട് മെൽറ്റ് പോലെ ആക്കാൻ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെള്ളവും ഇതേപോലെ തന്നെ കുറച്ചേശം ഒഴിച്ച് അതും നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതൊന്നും കൂടി പറയാം, ഓട്സ് ഒരു ഗ്ലാസ് പാൽ നല്ല കൂളാക്കിയത്, 10 മിനിറ്റ് കൂളാക്കിയത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഒന്ന് നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമുക്കൊരു ബൗളെടുത്ത് അതിൽ 2 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ കൂടുതൽ മുട്ട എടുത്താലും പ്രശ്നമില്ല, ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടുക, പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും ഇടാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മുട്ടയും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, സവാള, പച്ചമുളക്, വേപ്പില, ഇതെല്ലാം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് സ്ലൈസ് ചെയ്ത് ഒന്ന് വേവിച്ചും വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഓട്സ് കലക്കിയ ശേഷം സവാളയും പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞതും അതിലേക്ക് പച്ചമുളക് പിന്നെ വേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന മുട്ടയും കൂടി ഒഴിക്കുക കേട്ടോ. ഇനി അതിലേക്ക് ക്യാരറ്റ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേ ഓട്സ് ഓംലേറ്റിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ വെച്ചിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടാകുന്ന പാകത്തിന് നോക്കുക, അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി ഞാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഏതായാലും കുഴപ്പമില്ല, ഇത്തിരിയോട് നല്ലത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഇപ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇനി അത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇത് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് ആക്കുക കേട്ടോ. നല്ല കട്ടിയിലാണ് നമ്മുടെ ഓംലേറ്റ് കിട്ടുക, അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വേവിക്കണം. അപ്പോൾ അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ടൊക്കെ വേണം ഇത് വേവിക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, വെയിറ്റ് ലോസ് എന്നുള്ളതാണ്, ഇപ്പോൾ ഡയറ്റ് ഫുഡാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ടേസ്റ്റേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതിലുള്ള ഇട്ടേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കൊച്ചു കുട്ടികളും കഴിക്കാം, വലിയ ആളുകൾക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡും കൂടിയാണ്. അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു ഹെൽത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.